എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഫ്ലവർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ട് പീസ് എടുത്തിട്ടുണ്ട്, ഒരു യെല്ലോ ഒക്കെ പോലെ ഷെയ്ഡ്. ശേഷം ഞാൻ മടക്കുന്നത് പോലെ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ ഒന്ന് മടക്കണം. അതിന് ശേഷം ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് വളയ്ക്കണം. ഇതേപോലെ കത്രിക യൂസ് ചെയ്തിട്ടോ എന്ത് യൂസ് ചെയ്തിട്ടും ബാക്കിലോട്ടേക്ക് ഇതൊന്ന് വളച്ചെടുക്കണം. ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് വളച്ചെടുക്കാം, നല്ലതുപോലെ വളയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് അധികം ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ ഇതിൻ്റെയും ബാക്ക് സൈഡൊക്കെ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടോട്ടലി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 6 എണ്ണമാണ്. അപ്പോൾ നമുക്ക് 6 എണ്ണമാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഇതിനനുസരിച്ചിട്ടുള്ള അളവിൽ കട്ട് ചെയ്യാം. അതാ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാതെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇത് ദാണ്ട ഒരിത് മാത്രം കട്ട് ചെയ്തത്. പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരളവിൽ. പിന്നെ ഇത് ദാ ഈ ഒരളവിൽ. പിന്നെ ഇതും ഇങ്ങനെ. പിന്നെ ഇത് നമ്മൾ ഒരേ ഷേപ്പിൽ വരുന്നത് പോലെ. ഇനി ഇതെല്ലാം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കണം. ഇനി എല്ലാം കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, ഞാൻ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രീൻ പെയിൻറ് അടിച്ചു. എൻ്റെ കയ്യിൽ പെയിൻറ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ തണ്ടായിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ ഇതേപോലെ. അതിനുശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ പുറകിൽ ഒട്ടിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എന്താ ഞാൻ ഇവിടെ ഒരെണ്ണവും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂട്ട് ഫ്ലവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.